മുൻമന്ത്രിയും മുതിർന്ന AAP നേതാവുമായ മനീഷ് സിസോദിയയെ കയ്യേറ്റം ചെയ്ത പോലീസുകാരൻ തന്നോടും അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണവുമായി മദ്യനയക്കേസിൽ ED അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. സുരക്ഷാ സംഘത്തിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഡൽഹി റോസ് അവന്യൂ കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിലാണ് AAP മേധാവി ഇക്കാര്യം അറിയിച്ചത്. വെള്ളിയാഴ്ച ED സമർപ്പിച്ച റിമാൻഡ് അപേക്ഷയിൽ വാദം കേൾക്കുന്നതിനായി കോടതിയിൽ കൊണ്ടുവരുന്നതിനിടെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ AK സിംഗ് തന്നോട് മോശമായി പെരുമാറിയെന്നാണ് കെജ്രിവാൾ നൽകിയ അപേക്ഷയിൽ പറയുന്നത്. എന്നാൽ ഏതു രീതിയിലുള്ള മോശം പെരുമാറ്റമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ കെജ്രിവാളിനോട് നടത്തിയതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ഇതേ കോടതി വളപ്പിൽ വെച്ച് മാധ്യമപ്രവർത്തകർ മനീഷ് സിസോദിയോട് ഒരു ചോദ്യം ചോദിക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ കഴുത്തിന് പിടിച്ച് തടഞ്ഞുവെന്ന് ആരോപണം നേരിട്ട അതേ പോലീസുകാരനാണ് AK സിംഗ്. ഇതിന് പിന്നാലെ സംഭവം വീഡിയോയിൽ പകർത്തുകയും സിസോദിയെ രേഖാമൂലം പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ വിഷയത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നടപടി സുരക്ഷയ്ക്ക് ആവശ്യമാണെന്നും പ്രതികൾ മാധ്യമങ്ങൾക്ക് മൊഴി നൽകുന്നത് നിയമവിരുദ്ധമാണെന്നും ഡൽഹി പോലീസ് വിശദീകരണം നൽകിയിരുന്നു. തുടർന്ന് സിസോദിയയെ വീഡിയോ കോൺഫറൻസിംഗ് വഴി മാത്രം ഹാജരാക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഡൽഹി മദ്യനയക്കേസിൽ സിസോദിയയെ കസ്റ്റഡിയിലെടുത്തതെങ്കിൽ ഈ മാർച്ച് 21 രാത്രിയോടെയാണ് ED കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഇത്തരമൊരു നടപടി നേരിടുന്ന ആദ്യത്തെ സിറ്റിംഗ് മുഖ്യമന്ത്രിയായി കെജ്രിവാൾ മാറിയിരുന്നു. സംഭവത്തിന് പിന്നാലെ AAP മേധാവിയെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കി 7 ദിവസത്തേക്ക് ED കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഡൽഹി മദ്യനയക്കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ സാധ്യതകൾ അന്വേഷിക്കുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്ന ഏജൻസിയായ ED കെജ്രിവാളിനെ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരുന്നു. മദ്യനയ അഴിമതിയിൽ പ്രധാന സൂത്രധാരനാണ് കെജ്രിവാൾ എന്നാണ് ED ആരോപിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രമുഖ ഗ്രൂപ്പിനും മറ്റു പ്രതികൾക്കും ഇടയിലെ പ്രധാന ഇടനിലക്കാരനായിരുന്നു കെജ്രിവാൾ എന്നും ED ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.